നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചതയ നക്ഷത്രത്തിൽ പിറന്ന ഒരാൾക്ക് എങ്ങനെ സ്വയം ജീവിതം ക്രമപ്പെടുത്താം, അതിലേക്കാണ് ഇന്നത്തെ പ്രണവം വരുന്നത്. അപ്പോൾ ചതയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ത്രിയോന്യ നക്ഷത്രമാണ്, അസുരഗണമാണ്, വരുണനാണ് ദേവത, പഞ്ചഭൂതം ആകാശമാണ്, മൃഗം കുതിരയാണ്, പക്ഷി മയിലാണ്, അക്ഷരം ഓ ആണ്, മന്ത്രം യാ ആണ്, വൃക്ഷം കടമ്പാണ്. അപ്പോൾ ഇതാണ് പൂർവികാചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും അക്ഷരവും ദേവതയും മന്ത്രവും. അപ്പോൾ അതാത് ദേവതാ സങ്കല്പങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും മന്ത്രവും അക്ഷരവും എല്ലാം പരിപാലിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം നല്ല രീതിയിൽ പോകുമെന്നാണ് പൂർവികാചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ചതയ നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രം തിരുവാതിരയും ചോതിയുമാണ്. രാഹുർ ദശയിലാണ് ജനനം. അപ്പം ദശാനാഥൻ രാഹുവാണ്, ശനിയാണ് രാശ്യാധിപൻ. 18 വർഷമാണ് രാഹുർ ദശ കാലഘട്ടം. അപ്പോൾ ജന്മശിഷ്ടം, അതായത് ജനിച്ച സമയവും ഡേറ്റൊക്കെ അറിയാവുന്നവർക്ക് ജന്മശിഷ്ടം കഴിച്ച് ബാക്കി വരുന്നത് കണക്കുകൂട്ടി പിന്നീടുള്ള ദശാകാലങ്ങൾ കണക്കിലെടുക്കാം. അല്ലാത്തവർക്ക് 18-ൻ്റെ നേർപകുതിയായിട്ടെടുത്ത് 9 വർഷം രാഹുർദശയായിട്ട് കണക്കൂട്ടാം. അപ്പോൾ ബാലാരിഷ്ടത കാലഘട്ടം രാഹു അപഹരിക്കുമ്പോൾ വളരെ രോഗപീഠകളെല്ലാം ഉണ്ടാകാവുന്ന ഒരു നക്ഷത്രമാണ്. 9 വയസ്സ് വരെ അതിനതിജീവിക്കുന്നതിന് വേണ്ടി കന്യ ആയില്ലം മുതൽ ഇടവ 10 വരെയുള്ള സമയങ്ങളിൽ സർപ്പത്തിന് 100 പാല് നടത്തുക. അതുകൂടാതെ ധർമ്മദേവത പിതൃപ്രീതിയൊക്കെ വരുത്തിയാൽ വലിയ ഗുണങ്ങളുണ്ടാകും. അതേപോലെ പരമാവധി ക്ഷേത്ര വഴിപാടുകൾ നടത്തുക. 9 വയസ്സ് വരെ രാഹുർദശയ്ക്ക് കഠിന കാലം തന്നെയാണ്. അപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കന്യ ആയില്ലം മുതൽ ഇടവ 10 വരെയുള്ള സമയത്ത് സർപ്പത്തിന് 100 മാല് നടത്തുക. അതിനുശേഷം അതിമനോഹരമായ വ്യാഴദശ, 16 വർഷം 25 വയസ്സ് വരെ വ്യാഴദശ കടന്നു വരും. അപ്പോൾ പഠിക്കാനെല്ലാം ഒരുപാട് ഉത്സാഹമൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ചതയം. 25 വയസ്സ് വരെ മഹാവിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക എല്ലാ വ്യാഴാഴ്ചയും, അല്ലെങ്കിൽ പക്കാപ്പെടുന്നതാണ്. 25 വയസ്സിന് മുകളിൽ 19 വർഷം അതിമനോഹരമായ ശനിദശ, അതായത് രാശ്യാധിപനായ ശനിയുടെ ദശാകാലമാണ്. അപ്പോൾ 44 വയസ്സ് വരെ ഗംഭീരമായി ശനിദശ കടന്നു വരും. അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്ന ഒരു കാലഘട്ടമായിരിക്കും. ജീവിതം ഏറ്റവും കൂടുതൽ സ്വരുക്കൂട്ടാൻ പറ്റിയൊരു കാലഘട്ടമാണ് 44 വയസ്സ്. അതിനുള്ളിൽ സ്വരുക്കൂട്ടാൻ പറ്റുന്നതിൽ നല്ലൊരു ആസ്ട്രോളജിയുടെ സഹായം തരണം. ഒരിക്കലും പാരമ്പര്യ വിഡ്ഢികളുടെ, ഈ പറഞ്ഞ ഗുരുതിക്കുട്ടൻ്റെ മാതിരിയുള്ള ആളുകളുടെ പിന്നാലെ പോകരുത്. നല്ല വിവരവും സാമർഥ്യമുള്ളവരുടെ പിന്നാലെ പോയി ജീവിതം തിരികെ പിടിക്കണം. എല്ലാ ദിവസങ്ങളിലും ശനിയുടെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ ഓം, ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ, ഈ മന്ത്രം സന്ധ്യയ്ക്ക് ശേഷം 3 പ്രാവശ്യം ജപിക്കുക. അതുകൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ഒരു നിലവിളക്കിൽ 5 തിരിയിട്ട് തവിടെണ്ണൊഴിച്ച് വിളക്ക് കത്തിച്ച്, അതുകൂടാതെ ഒരു നാളികേരം 2 ഉടച്ച് 2 നാളികേരം മുറിയിലും വെറും തുണി കൊണ്ട് കിഴിയെട്ടി കത്തിച്ച്, കത്തിത്തീരുന്നവരെ ശനിയുടെ മൂലമന്ത്രം ജപിച്ച് കത്തിത്തീരുമ്പോൾ മിച്ചം വരുന്ന കരി ഇത്തിരി എണ്ണ കൂടി ചാലിച്ച് മറ്റുള്ള ദിവസങ്ങളിലും കൂടി കുരു തൊടുന്നതിന് ഉപയോഗിക്കാം. ശേഷമുണ്ടാകുന്ന മിച്ചമുള്ള നാളികേരം വെജിറ്റബിൾ കറികൾക്കും അതേപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. ഇപ്പോൾ 44 വയസ്സിനുള്ളിൽ നമുക്ക് ജീവിതം സ്റ്റാൻഡിങ് ആക്കാൻ പറ്റും. ജോലി, വിവാഹം, ഭവനം, ഇതെല്ലാം എല്ലാ സ്വത്ത് സുഖങ്ങളും കിട്ടുന്നൊരു കാലഘട്ടമാണ്, ഗംഭീര കാലമാണ്. അപ്പോൾ 44 വയസ്സിന് ശേഷം പിന്നീട് 17 വർഷം ബുധദശ കാലഘട്ടമാണ്. അപ്പോൾ 61 വയസ്സ് വരെ ബുധദശ കടക്കുമ്പോൾ നമുക്ക് പഠിക്കുന്നതിനെ പഠിപ്പിക്കുന്നതിനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാകും. തീർച്ചയായിട്ടും അതിനുള്ള കഴിവും സാമർഥ്യമുള്ളവരത് വിനിയോഗിക്കണം. 61 വയസ്സ് വരെ കൃഷ്ണന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. ബുധനാഴ്ചകളിൽ നടത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വ്യാഴാഴ്ച നടത്താം. 61 വയസ്സിന് മുകളിൽ പിന്നീട് 7 വർഷം കേതുർദശ കാലഘട്ടം. 68 വയസ്സ് വരെ കേതുർദശ കടക്കുമ്പോൾ ഗണപതി ഹോമം നടത്തുക. അതുകൂടാതെ ചാമുണ്ഡി ദേവി അടുത്തുണ്ടെങ്കിൽ ചാമുണ്ഡിക്ക് കടുംപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക.
പറത്തി 8 വയസ്സ് കടക്കുന്നവരായിരിക്കും. അതേപോലെ സർപ്പത്തിന് 100 മാരും നടത്തുക. 68 വയസ്സിന് മുകളിൽ നമുക്ക് 20 വർഷം ശുക്രദശയാണ്. അപ്പോൾ അരിഷ്ടത കാലഘട്ടമാണ് ശുക്രദശ. ഈ കാലഘട്ടങ്ങളിൽ അതിനു മുമ്പ് നമുക്ക് 61 വയസ്സിനുള്ളിൽ സത്യസുഖങ്ങളെല്ലാം സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളെ റോട്ടിൽ വലിച്ചെറിയുന്നൊരു കാലം, വൃദ്ധസാധനങ്ങളൊക്കെ കൊണ്ട് തള്ളുന്നൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് സമ്പത്തെല്ലാം സ്വരൂപിച്ച് വയ്ക്കുന്നത്, ഇതിനാണ് ജ്യോതിഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 88 വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ നമുക്ക് ധർമ്മദേവതയാണ് പ്രധാനം. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, അതുകൂടാതെ അടുത്തുള്ള ദൈവക്ഷേത്രങ്ങളിൽ നിവേദ്യവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. അതേപോലെ കുടുംബക്ഷേത്രങ്ങളിൽ, അതായത് ധർമ്മദേവതയ്ക്ക് നിവേദ്യവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. 88 മുകളിൽ വീണ്ടും നമുക്ക് ഈശ്വരൻ ആയുസ് തരുന്നുണ്ടെങ്കിൽ, പിന്നീട് 6 വർഷം സൂര്യദശയാണ് ആദിത്യ ദശാകാലം. അപ്പോൾ 94 വയസ്സ് വരെ ആദിത്യ ദശയ്ക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവന് ധാരയും കൂളാത്ര പുഷ്പാഞ്ജലിയും പിൻവിളക്ക് വെള്ള നിവേദ്യം എന്നിവ നടത്തുക. ഇങ്ങനെ കൃത്യമായിട്ട് വഴിപാടുകളും അതാത് ദശാനാഥന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം ജ്യോതിഷ വഴികളിലൂടെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് തീർക്കാൻ സാധിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.